ശ്രീ സി ദിവാകരൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, എന്റെ ഈ സബ്മിഷന് ജീവകാരുണ്യപരമായ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. സർ, അഭ്യസ്ത വിദ്യരായ നൂറുകണക്കിന് ചെറുപ്പക്കാര് ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുകയും PSC അതിന് ആവശ്യമായ ലിസ്റ്റ് തയ്യാറാക്കുകയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിപ്പോൾ ഒരു പൊതുവെയുള്ള ഒരു പ്രതിഭാസമാണ്. PSCയുടെ റാങ്ക് ലിസ്റ്റ് വന്ന് കാലാവധി കഴിഞ്ഞാൽ നിയമനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സർ, ഇവിടെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 2016 ഏപ്രിൽ മാസം ഇറങ്ങിയ ഒരു ഉത്തരവ്, അതിൽ നിയമനത്തിന് വേണ്ടിയുള്ള ഉത്തരവ് ആയിരുന്നു, അത് നാളെ വരെ നടപ്പിലാക്കിയിട്ടില്ല. സർ, 12 വിഷയങ്ങളിൽ PSC ഹയർ സെക്കൻഡറി അധ്യാപക റാങ്ക് ലിസ്റ്റ് ഈ June 30 അവസാനിക്കുകയാണ്. ഇനി അവർക്ക് 6 മാസം കൂട്ടി കൊടുത്താലും അതിൻ്റെ കാലാവധി നീട്ടി 1-2 തവണ കൊടുത്താൽ പോലും ഒരിക്കലും അവർക്ക് ജോലി കിട്ടാനിടയില്ല, ഇനി ടെസ്റ്റ് എഴുതാനും പറ്റില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തൊക്കെ ഒരു 4.5 കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടും ജോലി കിട്ടാതെ പോയിട്ടുണ്ട്. സർ, ഇവരിപ്പോൾ ജോലി ചെയ്യുന്നത് ഡെയിലി ബേസിസായിട്ട്. സർ, എൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗ ഹരീന്ദ്രൻ്റെ ഒരു സബ്മിഷൻ ഞാൻ വായിച്ചു, അത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. സർ, ഇവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലെങ്കിലാക്കിയാൽ ആ പാവങ്ങൾ രക്ഷപ്പെട്ടത്. അഭ്യസ്ത വിദ്യരായ ആളുകൾ, അങ്ങേക്ക് ഇതെല്ലാം അറിയുന്ന ഒരാളാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് അധ്യാപകം എന്ന് പറഞ്ഞ ടീച്ചറും പ്രൊഫഷണൽ പോലും ഇവിടെ യാതൊരു മാന്യതയും കൽപ്പിക്കാതെ ഡെയിലി റേറ്റായിട്ട് ആളുകളെ നിയമിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. നമ്മളത് അവസാനിപ്പിക്കണം. നമ്മുടെ ഈ ഗവൺമെന്റ് അത് ഭൂഷണമല്ല. PSC തെരഞ്ഞെടുപ്പിന് റാങ്ക് ലിസ്റ്റിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. അടിയന്തരമായി മാക്സിമമായി ഇവരെ റെഗുലറൈസ് ചെയ്ത് നിയമനം നടത്താനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് സ്വീകരിക്കണം. വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതിൻ്റെ വിഷയങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലെ കൂടുതൽ കടക്കുന്നില്ല. ജീവകാരുണ്യപരമായി ഇത് പരിഗണിക്കും. സർ, സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത 148 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിലൊന്ന് എന്ന തോതിൽ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളും എറണാകുളം മുതൽ വടക്കോട്ടിൽ 8 ജില്ലകളിൽ നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള പഞ്ചായത്തുകൾ വിദ്യാഭ്യാസ ആവശ്യകത അടിസ്ഥാനത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ അധിക ഹയർ സെക്കൻഡറി സ്കൂളുകളും അധിക ബാച്ചുകളും അനുവദിച്ചുകൊണ്ട് 31/7/2014 സർക്കാർ ഉത്തരവായിരുന്നു. ടി ഉത്തരവിൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി കണക്കിലെടുത്ത് പുതിയതായി ആരംഭിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അധിക ബാച്ചുകളിലും നിശ്ചിത യോഗ്യതയുള്ള അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിശ്ചയിച്ച് അധ്യയനം നടത്താൻ വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ പുതിയതായി അനുവദിച്ച സ്കൂളുകളിലെ ഗസ്റ്റ് അധ്യാപകർക്ക് 2016 വരെയും വേതനം ലഭിച്ചിരുന്നില്ല. ഈ സർക്കാർ അവർക്ക് തസ്തിക സൃഷ്ടിച്ച് ഉത്തരവാകുന്നവരെ ദിവസവേതനം നൽകുന്നതിന് 30/10/16 ഉത്തരവ് നൽകി. ഇപ്പോൾ അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട്. പുതിയതായി അനുവദിച്ച ഹയർ സെക്കൻഡറി സ്കൂളിലും ബാച്ചിലും സ്ഥിരം അധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നതിൻ്റെ ആവശ്യകത കണക്കിലെടുത്ത് ഹയർ സെക്കൻഡറി ഡയറക്ടർ വിശദമായ പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ നിലവിലെ ജോലിഭാരം സ്പെഷ്യൽ റൂൾസ് പ്രകാരം ആഴ്ചയിൽ 14 പിരീഡ് വരെ ക്ലാസുകൾ എടുക്കുന്നവർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ അധ്യാപകരായും 24 പിരീഡ് എടുക്കുന്നവർ ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകരായും പരിഗണിക്കപ്പെടുന്നു. 5 പ്രവൃത്തി ദിനങ്ങളിലായി ഒരു ജൂനിയർ അധ്യാപകൻ ആഴ്ചയിൽ 10.5 മണിക്കൂറും സീനിയർ അധ്യാപകൻ ആഴ്ചയിൽ 16 മണിക്കൂറും പഠിപ്പിച്ചാൽ മതിയാകും. കൂടാതെ ഒരു ആഴ്ചയിൽ അധികമായി വരുന്ന 3 പിരീഡുകൾക്ക് ഒരു ജൂനിയർ അധ്യാപകനെ നിയമിക്കുവാനും നിലവിൽ വ്യവസ്ഥയുണ്ട്. അധികമായി വരുന്ന 3 പിരീഡുകൾക്ക് ഒരു ജൂനിയർ അധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നത് വമ്പിച്ച സാമ്പത്തിക ബാധ്യത വരുമെന്നതിനാൽ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ജോലിഭാരം പുനഃക്രമീകരിക്കാൻ ധനകാര്യ വകുപ്പ് ശുപാർശ ചെയ്യുകയുണ്ടായി. പ്രസ്തുത ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 2014-15 2015-16 അധ്യയന വർഷങ്ങളിൽ പുതിയതായി അനുവദിച്ച ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ബാച്ചുകളിലും ഹയർ സെക്കൻഡറി അധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നതിന് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ചിട്ടുള്ള ശുപാർശ വിശദമായി പരിശോധിച്ചു വരുന്നു. എത്രയും വേഗം അതിൽ തീരുമാനം കൈക്കൊള്ളും. സ്ഥിരം അധ്യാപക തസ്തികൾ സൃഷ്ടിക്കുന്ന മുറയ്ക്ക് റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും കൂടുതൽ നിയമങ്ങൾ നൽകാൻ സാധിക്കുന്നതാണ്. നിലവിൽ വിവിധ വിഷയങ്ങളിലായി ഹയർ സെക്കൻഡറി അധ്യാപകരുടെ 29 റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ട്. പ്രസ്തുത റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും ഇതുവരെയായി 2399 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്.
ബാക്കി എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്.